ഇപ്പോ വീട്ടിലെല്ലാവരും അവരെക്കാൾ വിശ്വസിക്കുക അവനെ. പാവം, അവരൊക്കെ ഇനി ഈ സംഭവങ്ങളൊക്കെ അറിയുമ്പോ എന്തുമാത്രം കരയുമുണ്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും തൽക്കാലം അവനൊന്ന് സന്തോഷിക്കട്ടെ. ടീച്ചർ ഇടയ്ക്ക് ഇടഞ്ഞു നിന്നതല്ലേ. പൈസ കൊടുക്കുമ്പോ ടീച്ചറിന് സ്നേഹമുണ്ടെന്ന് അവൻ കരുതിക്കോളും. പിന്നെ കൊടുക്കുന്ന 50,000 നമുക്ക് തന്നെ അവനെ കൊണ്ട് മുടിപ്പിക്കണം. വാ ടീച്ചറ. പൈസയൊന്നും ഇല്ലാത്തോണ്ട് വിഷമിച്ചിരിക്കുകയാണോ ശരത്തേട്ടാ? അതിന്റെ ഒരു വിഷമമുണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കും, എന്റെ സാലറിയെ പറ്റി പോലും ശരത്തേട്ടൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. താൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം താൻ തന്നെ കയ്യിൽ വെക്കണം, അതാ എന്റെ ശരി. എങ്കിലും എന്റെ അത്യാവശ്യ ചിലവുകൾക്ക് പണം എടുത്തിട്ട് ബാക്കി ശരത്തേട്ടന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിരുന്നെങ്കിൽ ഇപ്പോഴീ ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു. അതൊന്നും വേണ്ട, കയ്യില് പെട്രോൾ അടിക്കാൻ പോലും ഇല്ലാത്തൊരവസ്ഥ വന്നു, അതുകൊണ്ടാ ചോദിച്ചത്. അങ്ങനൊന്നും പറയല്ലേ. ചെക്കില്ലായിരുന്നു, ഇന്ന് ബാങ്കിൽ കയറി 50,000 ക്യാഷ് ചെക്കാം, മാറിയെടുത്തു. വാങ്ങാൻ കുറച്ച് കുറ്റബോധമുണ്ട്, പിന്നെ അത്രയ്ക്ക് ടൈറ്റ് വന്നതുകൊണ്ടാ. നാട്ടിലുള്ള ശരത്തേട്ടന്റെ പ്രോപ്പർട്ടി കൊടുത്താ തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇത്. അതിന് എത്ര വില വരും ശരത്തേട്ടാ? ഒരു 1 കോടിയെങ്കിലും കിട്ടുമായിരിക്കും അല്ലേ? ഇല്ല, ഇപ്പോ ഇത്ര ഡിമാ, അതുകൊണ്ട് അത്രയും കിട്ടുമെന്ന് അറിയത്തില്ല. വേറെ കുടുംബപരമായിട്ടുള്ള സ്വത്തൊക്കെ ഇല്ലേ? ഉണ്ട്, അത് അമ്മയുടെ കാലശേഷം പാർട്ടീഷൻ ഉണ്ടാവും. പിന്നെ ഞാനതിന്റെ പങ്ക് പറ്റാനൊന്ന് പോവില്ല. അനിയനും പെങ്ങളും കൂടെ അതങ്ങ് വീതിച്ചെടുത്തോട്ടെ. ഏതനിയനാടാ, നിനക്കേത് പെങ്ങള്? ആ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലല്ലേ. എല്ലാ പെൺകുട്ടികൾക്കും സ്വത്തിനോട് താല്പര്യം കൂടുതലാ, അതുകൊണ്ട് എന്റെ ഭാഗം വാങ്ങിക്കണം തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. അല്ല, അനിയനെയും പെങ്ങളെയും നമുക്ക് ഒരു ദിവസം ഇങ്ങോട്ട് വിളിച്ചാലോ? അല്ല, വിളിച്ചാലും വരില്ല, അത് അമ്മയ്ക്കത് ഇഷ്ടമല്ല. ഈ ഓണത്തിന് എന്തായാലും പോണം, ആട്ടിയിറക്കുമെങ്കിലും ആയിക്കോട്ടെ, എന്നാലും പോണം. നോക്കാം നോക്കാം. അപ്പൊ അവളെ സംശയിക്കണ്ട, അവൾക്ക് ഉള്ളിൽ സ്നേഹമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വിട്ടുവിട്ടുള്ള സ്നേഹമാ, ഇടയ്ക്കൊന്ന് പ്രകാശിക്കും പിന്നെ മങ്ങും. ഇനി മറ്റവളെ കൂടി ഒന്ന് തോണ്ടണം, അവളുടെ കയ്യിൽ നിന്നും 50 or 1 വാങ്ങിച്ചെടുക്കണം. ഏയ്, രോഹിണിയെ പോലെ അവളുടെ കയ്യിൽ പണമൊന്നും കാണില്ല. പിന്നെ മന്ത്ലി സാലറി അവൾ എവിടെ കൊണ്ടിരിക്കുക? അതിനനുസരിച്ച് ചിലവുമില്ലേ. പക്ഷേ അവളുടെ കുടുംബത്തിനാണ് ആസ്തിയുള്ളത്. എവിടെന്നെങ്കിലും പണം വാങ്ങിച്ചെടുക്കണോ ഇല്ലയാ? 50,000 രണ്ടു ദിവസം കൊണ്ട് തീരത്തില്ലേ? സൂക്ഷിച്ച് ചെലവാക്കണം. ഇനി 2 ആഴ്ചയെങ്കിലും കഴിയാതെ ചോദിക്കുന്നത് മോശമാണ്. എനിക്കൊരു 10 വേണം. ഒന്നടങ്ങടേ, നമ്മൾ കോടീശ്വരന്മാരാകാൻ പോവല്ലോടാ. സത്യം പറഞ്ഞാ ഈ നാട്ടിലേക്ക് ഇനി വരണമെന്ന് കരുതിയതല്ല. രോഹിണിയുടെ ബന്ധുബലത്തെ പറ്റി അറിയാവുന്നതുകൊണ്ട് അവളെ കാണരുതെന്നും കരുതിയതാ. എന്നാ കാഞ്ഞിരപ്പള്ളിക്കാരി ലീന ഇവിടെ എത്തി എന്ന് മാത്രമല്ല, അവളുടെ സ്കൂളിൽ തന്നെ അധ്യാപികയായി. അവിടെ മുതലാണ് പിഴവ് സംഭവിച്ചത്. ആദ്യ ഒരു ഞെട്ടലോടെയാണ് എല്ലാം നോക്കിക്കണ്ടതെങ്കിലും പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായെന്ന് തോന്നി. ഇനി എല്ലാം വിചാരിക്കുന്ന രീതിയിൽ ഒത്തുവന്ന പിന്നെ ഈ പണി അങ്ങ് അവസാനിപ്പിക്കാം. നമുക്ക് ഗൾഫിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ജീവിക്കളിയ. നീ ഇത് കുറെ നാൾ മുമ്പ് പറഞ്ഞതാ, നിന്നെ കൊണ്ട് അതിന് കഴിയത്തില്ല.
ഇതാണ് നിനക്ക് ഈ ജന്മത്തിൽ പറഞ്ഞിട്ടുള്ളത്. നല്ല കുടുംബത്തിലെ പെൺകുട്ടികളെ കല്യാണം കഴിക്കുക, അവരുമൊത്ത് നന്നായി ജീവിക്കുക. അതിനി പൊളിച്ചെഴുതാനൊന്നും പറ്റത്തില്ല. ശരിയാ, ഭഗവാനെ അനുഗ്രഹിച്ചു വിട്ട ജന്മം ഇത്. ഈ ജന്മം മാക്സിമം എൻജോയ് ചെയ്യണം. ലവം മിക്കവാറും മരിക്കാനാ സാധ്യത. ആ നരനെ അങ്ങനെയെങ്കിൽ ഒരു ശല്യം കൂടെ ഒഴിഞ്ഞു കിട്ടും. പിന്നെയുള്ളതാ ജോസ, അവനെയും കുരുക്കണവളിയ. അത് കഴിഞ്ഞ പിന്നെ തടസ്സമായിട്ട് ആരുമില്ല. വിചാരിക്കുന്ന രീതിയിൽ തന്നെ എല്ലാം വരും. 50,000 രൂപ തന്നെയല്ലേ അവള്? പുറത്തൊക്കെ അവളെ കൊണ്ടൊന്ന് ചുറ്റ്, കുഞ്ഞിനെ സന്തോഷിപ്പിക്കുക. അറിയാലോ നിനക്ക് കുഞ്ഞാണ് പ്ലസ് പോയിന്റ്. കുഞ്ഞിനെ മുറുകെ പിടിച്ചോണം. നിന്നെ പിരിഞ്ഞിരിക്കാൻ ഒരു നിമിഷം പോലും കുഞ്ഞിന് കഴിയാത്ത സ്ഥിതി വരണം. ആ, അതൊക്കെ ഏതാണ്ട് ആയിക്കഴിഞ്ഞു. ഇനി എന്നെ മിസ് ചെയ്യാൻ എന്റെ മോൾക്ക് ആവത്തില്ല. മർമ്മത്തിനിട്ട് തന്നെ ഞാൻ പിടിക്കുന്നേ. അതുകൊണ്ട് രോഹിണിയുടെ ജീവിതത്തിൽ നിന്ന് എന്നെ ഇനി ഒഴിവാക്കാൻ പറ്റില്ല. പുറത്തേക്കൊക്കെ ഇറങ്ങി തുടങ്ങിയല്ലേ? എത്രയെന്ന് വെച്ചാ വീടിനകത്തിരിക്കുന്നേ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല നന്ദേട്ടാ. അവന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ ആ നരന്റെ. എന്നിട്ടും അവനെ സഹായിക്കാൻ ആളുണ്ടായല്ലോ, അതാ കഷ്ടം. കണ്ണപ്പൻ എത്തിയോ? ഓ, കണ്ണപ്പനോട് ചതി ചെയ്തവനെ ആരാണ് എന്താ സഹായിച്ചത്? ചേർത്തേടം വന്നേ. ആരോടും പറയരുതെന്നാ പറഞ്ഞിരിക്കുന്നെ, എന്നാലും ചേർത്തേട്ടനോട് പറഞ്ഞേക്ക്. ഒരിക്കലും വിശ്വസിക്കില്ല അവനെ സഹായിച്ചത് ആരാണെന്ന് പറഞ്ഞ മോചിതയാ ചതി ചെയ്തിരിക്കുന്നത്. നന്ദ, നന്ദ തമാശ പറയണോ? അല്ല, അതാണ് സത്യം. ഇവൾക്ക് എന്താ വല്ല ഭ്രാന്തുണ്ടോ? അവൾ ആള് ശരിയല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അത് ഈ സംഭവത്തോട് ഉറപ്പായി. സ്വന്തം പെങ്ങള് പോലും അവനോട് കരുണ കാട്ടിയില്ല ആ നേരത്ത് മോചിത ഈ പരിപാടി ഒപ്പിച്ചത്. എന്ന് കരുതി നരനീ സംഭവം അറിഞ്ഞിട്ടില്ല, അവനോട് പറയാൻ നിൽക്കണ്ട. എന്നാലും കൊല ചതിയായിപ്പോയി. അവൻ ഉറപ്പായിട്ട് മരിക്കുമായിരുന്നു. മരണം മുന്നിൽ കണ്ട് ജീവിച്ചവനെ കൈപിടിച്ചു വരുത്തിയിരിക്കുന്നു. എന്താ നന്ദ ഇവളൊക്കെ ഇങ്ങനെ ആയിപ്പോയത്? വലിയ കുഴപ്പമില്ലാത്ത ക്യാരക്ടറായിരുന്നു, എന്നാൽ ഇതിത്തിരി കടുത്തുപോയി. അവൾ കുഴപ്പക്കാരി നന്ദ. സ്വന്തം അച്ഛനോട് പോലും നന്ദിയില്ലാത്തവളാ. അല്ലെങ്കിൽ അച്ഛന്റെ കൊലയാളി സഹായിക്കൂ. അവൻ അവശനാണ്. അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ അപകടകാരിയാവും. അതുകൊണ്ട് കൊന്നു കളഞ്ഞേക്ക് നന്ദ. കൊല്ലാൻ ഉറപ്പിച്ചതാണല്ലോ, പിന്നെ അവസാന നിമിഷം ജഗന്നാഥൻ എന്ന പാവ മനുഷ്യന്റെ സങ്കടമാണ് എന്നെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചത്. എന്നിട്ട് അയാൾ കുത്തിയില്ല സ്വന്തം മോനെ. എന്നിട്ട് അവിടെ നിന്നല്ലേ നന്ദൻ അവനെ രക്ഷിച്ചത്? എല്ലാരും കണക്കാ. ഇപ്പൊ എനിക്കെതിരെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കാൻ, ഒരു ഉറുമ്പിനെ പോലും ഞാൻ കൊന്നിട്ടില്ല നന്ദ. എന്നാ ഇവനെ ചിലപ്പോ ഞാൻ കൊന്നതിരിക്കും. ആ നരൻ ജീവിക്കാൻ പാടില്ലായിരുന്നു നന്ദേട്ടാ. എന്നാലും നന്ദൻ എന്നോട് സത്യങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് മോചിത കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു. ആരെ വേണമെങ്കിലും മോചിതയ്ക്ക് സഹായിക്കാമായിരുന്നു, എന്നാലും ഇവനെ പോലെ ഒരുത്തനെ സത്യം പറഞ്ഞ സങ്കടമുണ്ട്. കേട്ടവര് കേട്ടവര് അങ്ങനെ തന്നെയാ പറയുന്നത്. എല്ലാം കഴിഞ്ഞപ്പോ എനിക്കും തോന്നി എന്തിനു ഞാൻ ഇങ്ങനെ ഒരു സൽക്കർമ്മം ചെയ്തേന്ന്. പിന്നെ ഒരു നിമിഷം നേരത്തെ ചിന്ത, അതാ എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചത്. മോചിതയെ കൊല്ലാൻ നടന്നവന് മോചിത ജീവൻ കൊടുത്തു. ഇടയ്ക്ക് അവൻ എന്നെ കുറിച്ച് വേണ്ടാത്ത കഥകളൊക്കെ പറഞ്ഞത് മോചിത അറിഞ്ഞു കാണുമല്ലോ.
അതിലുപരി മോജിതയെക്കുറിച്ചും പറഞ്ഞവൻ ജീവൻ തിരിച്ചു കിട്ടിയാൽ മൂന്ന് പേരാ ഹിറ്റ് ലിസ്റ്റിൽ നിന്ന്, നന്ദൻ, ജഗൻ, പിന്നെ മോജിതി. അതാ ഞാൻ പറഞ്ഞത്, കൊലവിളി നടത്തിയവന് ജീവൻ തിരിച്ചു കൊടുത്തെന്ന്. അതേപറ്റി ഇനി സംസാരമൊന്നും വേണ്ട. സംഭവിക്കാനുള്ളത് സംഭവിച്ചു, ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? ഇനിയും കുറ്റപ്പെടുത്തലുകളുമായി ഒരുപാട് പേര് വരാനുണ്ട്. അവരോടൊക്കെ ഇതേ മറുപടിയും എനിക്ക് പറയാനുള്ളൂ. അവൻ അറിഞ്ഞില്ലല്ലോ ഈ വിവരം. അറിയിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അറിയുമ്പോ അവൻ പോലും അത്ഭുതപ്പെടും, ചിലപ്പോ വിശ്വസിക്കത്തൂല്ല. ശരിയാ, എങ്കിലും ഞാനാ സഹായിച്ചെന്നവൻ അറിയണ്ട. ഇന്നേതായാലും എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ആരോ കരള് ദാനം ചെയ്ത് അവൻ രക്ഷപ്പെടാൻ പോകുന്നെന്ന വാർത്ത തന്നെ എനിക്ക് ഷോക്കായിരുന്നു. ഇപ്പോ മോചിതയാണ് സഹായിച്ചതെന്ന് അറിഞ്ഞതോടെ അത് അതിന്റെ ഇരട്ടിയായി. ആ, ഇനിയിപ്പോ ഇതിന്റെ ഫലവും അനുഭവിച്ചു. മൂർഖന് ജീവൻ കൊടുത്തു എന്ന് കരുതിയാ മതി. കരളൊക്കെ കിട്ടിയല്ലടാ, ജീവൻ വെച്ച് തുടങ്ങി നിനക്കല്ലേ. ഞാനൊരു വഴക്കനുമില്ല. ആരോനെ സഹായിക്കണതി, അയാളുടെ കൃപ കൊണ്ട് ഓപ്പറേഷനൊക്കെ വലിയ തരക്കേടില്ലാതെ കഴിഞ്ഞു. ഇനി രക്ഷപ്പെടില്ലെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവൂ. രക്ഷപ്പെട്ട് കഴിഞ്ഞ് നീ ആദ്യം പാര പണിയുന്നത് എനിക്കിട്ടായിരിക്കില്ലേ? അത്തരത്തിലുള്ള എല്ലാ പരിപാടികളും നിർത്തിയാളിയ. ജീവിതം എന്താണെന്ന് എനിക്ക് മനസ്സിലായാളിയ. അതുകൊണ്ട് ഇനി ഒരു മത്സരത്തിനും വാക്കു തർക്കത്തിനും ഒന്നിനും ഞായില്ല. രക്ഷപ്പെട്ട അടങ്ങി ഒതുങ്ങി മാന്യമായിട്ട് ജീവിക്കണം. മറിച്ച് എന്റെ ജീവിതം എങ്ങാനും താറുമാറാക്കാൻ നോക്കിയ നിന്നെ ഇവിടം വിട്ട് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ കഴുത്ത് ഞെരിച്ച് തീർക്കൂടാ. ഞാൻ കാണാം. ഒന്നുമില്ല, നിങ്ങളെ കഴുത്ത് ഉളിക്കെന്ന് പറഞ്ഞു, ഒന്ന് തടവി കൊടുത്തതാ. അല്ല, ഇപ്പൊ എങ്ങനെയുണ്ട് നേരെ? ശരിയായോ? എന്നാ ഞാൻ ഇടയ്ക്ക് വരാം. ആ, ഞാൻ വരുമ്പോ നരന് മൊത്തത്തിലൊരു ആശ്വാസമാ. നടന്നതൊന്നും പറയണ്ട കേട്ടോ. ആ ആ, പോട്ടെ നിങ്ങളെ. ശരിക്കും നിന്റെ കഴുത്തിൽ തടവിയതാണോ അവൻ? എന്താ നീ ഒന്നും മിണ്ടാത്തത്? അതെന്നെ കൊല്ലുവച്ച തട്ടിച്ചു നോക്കുമ്പോ ഞാനൊക്കെ വളരെ താഴെയാ. നീ ഒന്നും പറയുന്ന എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ നാളെ ഞാൻ കൊല ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനുത്തരവാദി അവനാണെന്ന് അച്ഛനെങ്കിലും മനസ്സിലാക്കണം. ഞാൻ നേഴ്സുമാരോട് സൂക്ഷിക്കാൻ പറയാം. നീ ഗുണ്ടയായി പോയതുകൊണ്ടായിരിക്കും അവര് പോലും നിന്റെ അടുത്തേക്ക് വരാൻ ഭയക്കുന്നത്. എന്താച്ചാ? ശരത്തിനെ കുറിച്ച്
നരൻ പറയുന്നത് അങ്ങനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയണ്ട. പ്രതീക്ഷിക്കാത്ത നേരത്ത് ഞാൻ നരന്റെ അരികിലോട്ട് ചെന്നപ്പോ ശരത്ത് നരന്റെ കഴുത്തിന് പിടിക്കുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടതുകൊണ്ടാണോ പെട്ടെന്ന് അയാൾ പിടിവിട്ടു. ശരത്തേട്ടനെ കുറിച്ച് ഇല്ലാത്ത കഥകൾ പറയുന്നത് ശരത്തേട്ടനെ ചിലപ്പോ ചൊടിപ്പിക്കുന്നുണ്ടാവണം. ആയിക്കോട്ടെ, പക്ഷേ രോഹിണി ശരത്തിന്റെ താക്കീത് മറന്ന് പലപ്പോഴും ജോസ് സാറിനെ കാണാൻ പോയിട്ടുണ്ട്. രാഗിയും ശരത്തും തമ്മിൽ അടുത്തിടപഴകുന്നത് സംശയദൃഷ്ടിയോടെ നോക്കിയിട്ടുണ്ട്. ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് അയാളെ സംശയത്തോടെ വീക്ഷിക്കണം എന്ന് തന്നെയാണ്. അച്ഛൻ അങ്ങനെ ഒരു സംശയം തോന്നിയെങ്കിൽ ഞാൻ ആരോഗ്യം വീണ്ടെടുത്ത ശേഷം അതിനെപ്പറ്റി അന്വേഷിക്കാം. 4.5 വർഷം നാട്ടിൽ നിന്ന് മാറിയെന്നല്ലേ, പിന്നീട് തിരിച്ചു വന്ന ശേഷം ചില കഥകൾ പറഞ്ഞു, അതെല്ലാവരും വിശ്വസിച്ചു. അതൊക്കെ പൂർണ്ണമായിട്ടും ശരിയാവണമെന്നില്ല. അത് തന്നെയാ ഞാനും പറയുന്നത്. നരൻ രക്ഷപ്പെട്ടതിലിപ്പോ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് ശരത്ത് തന്നെയാണ്. ഒരുപക്ഷെ നന്ദനേക്കാൾ കൂടുതൽ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തോ ഒരു പൊരുത്തക്കേട് പോലെ. രോഹിണി ചേച്ചിയുടെ ചില നേരത്തെ സംസാരവും പെരുമാറ്റവും ഒക്കെ എനിക്ക് സംശയം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ശരത്തേട്ടനോട് ഞാൻ അയാളുടെ വീടിനെ പറ്റിയൊക്കെ ചോദിച്ചറിയാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അതൊക്കെ എൻ്റെ ഉള്ളിലും ചില സംശയങ്ങൾ തോന്നി തുടങ്ങിയതുകൊണ്ട്. സാരമില്ല, നമുക്ക് കണ്ടെത്താവുന്നേ ഉള്ളൂ. നരനുമായിട്ട് അയാൾ വലിയ കമ്പനിയായിരുന്നു. നയനെയും നരനെയും ആര് കുറ്റപ്പെടുത്തിയാലും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യായിരുന്നു. അങ്ങനൊരാൾക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ മാറ്റം അത്ര നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. രോഹിണിയേച്ചി വീണ്ടും വഞ്ചിക്കപ്പെടുകയാണോ? ആ ധാരണ ഉള്ളതുകൊണ്ടാണോ ജോസ് സാറുമായിട്ട് കൂടുതൽ അടുപ്പം കാട്ടിയത്? അങ്ങനെയും വരാം. അമ്മേ, ഞാൻ വീട്ടിലേക്ക് വരുമായിരുന്നല്ലോ. എന്തിനാ അവിടെ വന്ന് കൊതിയെന്നുണ്ടെ പറയാനോ? ഞാനേ ചെറുക്കൻ ആഹാരമായിട്ട് പോവാ. അല്ലമ്മേ, ആരാ നരേട്ടനെ സഹായിച്ചത്? എനിക്കൊരു പിടിയില്ല. 5 പൈസ പോലും വാങ്ങാതെ ഏട്ടനെ സഹായിക്കാൻ ആരാ ഉള്ളത്? മനുഷ്യപ്പറ്റുള്ള ആരെങ്കിലും വന്ന് കാണും. അതാരാണെന്ന് അറിഞ്ഞു കഴിയുമ്പം ആരായാലും അവരുടെ കാല് കഴുകി നീ വെള്ളം കുടിക്കുന്നത് നന്നായിരിക്കും. സ്വന്തം കൂടപ്പറപ്പ് മരിക്കാൻ കിടക്കുമ്പോ ഒരിത്തിരി കരുണ പോലും ഇല്ലാത്തൊരു സാധനം. അയ്യോ, ഞാൻ കരള് കൊടുത്തില്ലെങ്കിലും ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചമ്മേ ആരെങ്കിലും നരേട്ടന് കരള് കൊടുക്കണേന്ന്. അത് വലിച്ചെന്ന് വേണം പറയാൻ. നീ നിന്റെ പാട് നോക്കി പോടി. മരണത്തിൽ നിന്ന് തലനാരഴയ്ക്ക് അവൻ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഏട്ടന്റെ അടുത്ത് ഗുണ്ടാപണിയൊക്കെ അവസാനിച്ച് മാന്യമായിട്ട് ജീവിക്കാൻ പറ. അതവൻ എങ്ങനെയാലും ജീവിച്ചോളൂ. നീ ചെല്ല്. നിന്റെ ജീവിതം അത്ര സുരക്ഷിതമൊന്നും അല്ല. ആങ്ങളെ തല്ലി ചതച്ചവൻ എപ്പോഴാ നിന്റെ കഴുത്തിൽ കയറി പിടിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. സ്വന്തം ആങ്ങളയ്ക്ക് ഒരു ആവശ്യം വന്നപ്പോ പോലും സഹായിക്കാത്തവളെ അവൻ പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞു. കണ്ടണ്ട ദൈവമാകണം ഇനി മുതൽ ഇവൻ ഈ പെണ്ണ്. പക്ഷേ ചെകുത്താൻ കുടിയിരുന്ന ഇവന്റെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനമുണ്ടോ? ഈ കണ്ണീരിനും കാലുപിടിക്കലിനും അർത്ഥമുണ്ടോ? ആത്മാർത്ഥതയുണ്ടോ? എന്നാലും ആത്മാർത്ഥമായിട്ട് പറയാ, ഇപ്പൊ ഈ ചെയ്തൊന്നും ഞാൻ മരണം വരെ മറക്കില്ല. കാത്തിരിക്കാം ഇത് മാറ്റമോ മറിമായമോ എന്നറിയാൻ.